എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ കോവിഡിനെ പറ്റി കുറേ വാർത്തകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ വകഭേദത്തിനേക്കാളും വളരെ വീര്യം കൂടിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. സിംറ്റംസ് ഇല്ലാത്തതാണെന്നൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് അത്ര വലിയ സീരിയസ് കാര്യമൊന്നുമല്ല. മാസ്ക് ഇടുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, ബട്ട് ഈ പറയുന്ന പോലെയൊന്നും അത്ര സീരിയസ് ഇല്ല. ഈ ആളുകൾ മരിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ വേറെ ഒരു അസുഖമുള്ള ആളുകളാണ്. അതായത് ഒന്നെങ്കിൽ അവർ ഓൾറെഡി ഒരു കിഡ്നി പേഷ്യൻ്റ് ആയി, അല്ലെങ്കിൽ അവർ ഓൾറെഡി ഒരു എന്താ പറയുക ലിവർ പേഷ്യൻ്റാണ്, അങ്ങനെയുള്ളവരാണ് മരിച്ചത്. അല്ലാതെ ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാളും ഈ കോവിഡ്, ഇപ്പോൾ വരുന്ന കോവിഡ് കാരണം മരിക്കില്ല. അതേപോലെ വലിയ പ്രശ്നമൊന്നും ഇതില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വേരിയൻസ് ആയിരിക്കും എപ്പോഴും ഭയങ്കര തീവ്രത ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അതേ വേരിയൻറ്റുകൾ വരുമ്പോൾ നമ്മളെ കൂടുതലും കാണുക തീവ്രത കുറവുള്ളതാണ്. ചിലത് റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്. പക്ഷേ കോവിഡിൻ്റെ കേസിൽ ഫസ്റ്റിൻ്റെ അത്ര തീവ്രത അതിന് ശേഷം വന്നതിലൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്നത് എല്ലാം വിശ്വസിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ അത്ര പേടിക്കേണ്ട. ബോഡി പെയിന്, പിന്നെ ന്യൂമോണിയ ആൻഡ് ഇത് എന്താണ് പനി, അങ്ങനെയാണ് ഇപ്പോൾ സിംറ്റംസ് കാണുന്നത്. സ്മെല് ചെയ്യാൻ അധികം അറിയാം, മീൻസ് മൂക്കൊണ്ട് മണം കിട്ടില്ല. അതേപോലെ ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും. എന്ന് വെച്ചിട്ട് ഉറപ്പില്ല കേട്ടോ കോവിഡ് ആണെന്ന്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റീവ് ആണോ എന്ന് കാണണമെങ്കിൽ പനി തുടങ്ങി ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ട് ചെന്നിട്ടൊന്നും ചിലപ്പോൾ പോസിറ്റീവ് കാണില്ല കോവിഡ് ആണെങ്കിൽ പോലും. അതുകൊണ്ട് നിങ്ങൾ നല്ല പനി ഉണ്ടെങ്കിൽ മാത്രം ടാബ്ലറ്റ് കഴിക്കുക. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ കാര്യമില്ല. കാരണം കോവിഡാണ്, കോവിഡ് ഒരു വൈറസാണ്, അതൊരു ബാക്ടീരിയ അല്ല. അതുകൊണ്ട് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഇപ്പം തന്നെ വെറുതെ എടുത്ത് റെസിസ്റ്റൻസ് ആവണ്ട. ജസ്റ്റ് പനി കൂടുതലുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, ഡോക്ടറെ കാണിക്കുക. അല്ലാതെ വെറുതെ ഓരോരോ മരുന്നെടുത്ത് റെസിസ്റ്റൻസ് കൂട്ടണ്ട. അതിനോടുള്ള ഒരു എന്താ പറയുക, അസുഖത്തിന് പെട്ടെന്ന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റും ഇങ്ങനത്തെ മെഡിസിൻസ് വെറുതെ എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. രണ്ട്, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ് ആണ് അധികം ആളുകൾക്കും വലിയ പ്രോബ്ലം, ഇൻഫെക്ഷൻസൊക്കെ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ബോഡിയിലുള്ള എമൗണ്ട് ഓഫ് വെള്ളം വേണം. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വൈറ്റമിൻ സി ഉള്ള ഏതെങ്കിലും ഒരു പുളിയുള്ള ജ്യൂസ് കുടിക്കുക. ഓക്കെ. പിന്നെ നന്നായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചുമ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കുക. നിർബന്ധമായി നല്ല ചുമ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എക്സ്റേ എടുക്കാൻ പറയുക. ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടറോട് അങ്ങോട്ടേക്ക് ഇൻസിസ്റ്റ് ചെയ്ത് ചോദിക്കുക, സാർ ഒരു എക്സ്റേ എടുക്കട്ടെ എന്ന് ചോദിക്കുക. എക്സ്റേയിൽ നമുക്ക് കാണാൻ പറ്റും ആദ്യം തന്നെ. ഓക്കെ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് ദ ലൈഫ്, ഡോണ്ട് വെറി, എല്ലാം റെഡി ആവും. എന്ന് വെച്ചിട്ട് നിങ്ങൾ മറ്റ് അന്നത്തെ പോലെ കോവിഡ് പോലെ ലോക്ക്ഡൗൺ ആവും എന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ കുറേയൊക്കെ, പിന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് കൂടുതൽ എന്ന് പറയുന്നത്, കേരളത്തിൽ ഇങ്ങനൊരു അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരെല്ലാവരും കോവിഡ് ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പോഴും. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും അത് ചെയ്യുന്നില്ല. പനിയാണെന്ന് വിചാരിച്ച് ഒരു പനീൻ്റെ ട്രീറ്റ്മെൻറ്റാണ് അധികം ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിപ്പോർട്ട് വരാത്തത്. നമ്മൾ കറക്റ്റ് റിപ്പോർട്ട് ചെയ്യണതുകൊണ്ടാണ് നമ്മളെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഇത് കിട്ടുന്നത്, മീൻസ് ആളുകൾ കാണുന്നത്. അല്ലാതെ കേരളത്തിനോട് കോവിഡിന് വലിയ പ്രത്യേക താല്പര്യമൊന്നും ഇല്ല.